നിൽക്കുന്നത് കുന്നത്തൂർ മണ്ഡലത്തിലെ ഭരണിക്കാവിലാണ്. കുന്നത്തൂർ മണ്ഡലത്തിൽ നടക്കുന്നത് അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ്. 4 ദിവസം മാത്രം തിരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കെ വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി കുന്നത്തൂർ മാറിയിരിക്കുന്നു. പ്രവചനങ്ങൾക്കപ്പുറത്തേക്ക് പ്രവചനാതീതമായ ഒരു മണ്ഡലമായി കുന്നത്തൂർ മാറിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 4 ടേമുകളായി 2001 മുതൽ 2021 വരെ തുടർച്ചയായി കോവൂർ കുഞ്ഞുമോൻ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് കുന്നത്തൂർ. എന്നാൽ ഏറ്റവും ഒടുവിലുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട് ഇത്തവണ കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോൻ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്ന് തന്നെയാണ്. കടുത്ത രാഷ്ട്രീയ പോരാട്ടം, കഴിഞ്ഞ തവണ നടന്ന പോരാട്ടത്തിൻ്റെ തനി ആവർത്തനമാണ് ഇത്തവണ മണ്ഡലത്തിൽ നടക്കുന്നത്. കോവൂർ കുഞ്ഞുമോനും ഉല്ലാസ് കോവൂരും കഴിഞ്ഞ തവണ ഇവർ നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ 20,000-ൽ അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കോവൂർ കുഞ്ഞുമോൻ വിജയിച്ചിരുന്നു. ഒപ്പം BDJSന്റെ സ്ഥാനാർത്ഥിയായ തഴവ സഹദേവൻ 20,000 വോട്ട് പിടിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ BDJSന് പകരം BJPയാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. രാജീവ് പ്രസാദ് 2011-ൽ ഈ മണ്ഡലത്തിൽ ഒരിക്കൽ മത്സരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ സുപരിചിതയാണ്. അന്ന് 6,000-ന് അടുത്ത് വോട്ടായിരുന്നു രാജീവ് പ്രസാദിന് കിട്ടിയത്. ഇത്തവണ കഴിഞ്ഞ തവണ BJP നേടിയ വോട്ടുകൾ കൂടി നിലനിർത്തി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു രാഷ്ട്രീയ പോരാട്ടം, മുൻകാലങ്ങളിൽ എളുപ്പത്തിൽ ജയിച്ചു വരുന്നു, ഭൂരിപക്ഷം ഓരോ തവണയും വർദ്ധിപ്പിക്കുന്നു എന്നതായിരുന്നു കോവൂർ കുഞ്ഞുമോൻ്റെ രീതി. എന്നാൽ ഇത്തവണ അത്ര എളുപ്പമാവില്ല എന്ന് തന്നെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പറയുന്നു. കാരണം RSPക്കുള്ളിലും RSP ലെനിനിസ്റ്റ് എന്ന പാർട്ടിക്കുള്ളിൽ, കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടിക്കുള്ളിൽ, ഒപ്പം തന്നെ LDFനുള്ളിലും ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് കോവൂർ കുഞ്ഞുമോനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയായി മാറുന്നത്. ഉല്ലാസ് കോവൂർ കഴിഞ്ഞ 4.5 വർഷവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം 5 വർഷവും മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു താനും. ആ നിലയിൽ വലിയ രണ്ടുപേരും മണ്ഡലത്തിൽ പരിചിതർ, രണ്ടുപേരും ബന്ധുക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ കൂടിയാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ വലിയ ഒരു രാഷ്ട്രീയ മത്സരം കുന്നത്തൂരിൽ നടക്കുന്നു. അതിൽ അവസാന ലാപ്പിൽ ആരോടി മുന്നിലെത്തും എന്നുള്ളതിൽ ഇപ്പോഴും ഈ മണ്ഡലത്തിൽ മുഴുവൻ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുമുണ്ട്.